മലയാളികളുടെ സ്വന്തം രവീന്ദ്രൻ മാഷിന്റെ മകൻ രാജൻ മാധവ് സംവിധാന രംഗത്ത് സജീവമാകുന്നു. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് താരം ബ്രാവോ വേഷമിടുന്ന ഉലൈ അടുത്ത മാസം തിയേറ്ററുകളിലെത്തുമെന്ന് രാജൻ മാധവ് ചെന്നൈയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. രണ്ടാമത്തെ പടമാണ് ഇല്ല, എന്താണ് ഇതിന്റെ ഒരു പ്രമേയം? ആരൊക്കെയാണ് ഇതിൽ അഭിനയിക്കുന്നത്? പടത്തിന്റെ പേര് ഉല, അഭിനയിക്കുന്നത് വിദാർത്ഥ് എന്ന് പറഞ്ഞുണ്ട്. വിദാർത്ഥ് അജ്മൽ, പിന്നെ രാധിക ആപ്തി എന്ന് പറഞ്ഞ നടിയുണ്ട്. ഒരു ഇപ്പം തമിഴിൽ ധോനി അഭിനയിച്ച്, ഹിന്ദിയിലെ ഷോർ ഇൻ ദ സിറ്റിയിൽ അഭിനയിച്ചിട്ടൊക്കെ വരും. പിന്നെ ഗായത്രി, പിന്നെ അശോക് നടനുണ്ട്. ഇവരെ മെയിനായിട്ട് ചെയ്യുന്നത് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ നന്ദൻ എന്ന പയ്യൻ പുതിയ പയ്യൻ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിവാസ് എന്ന ഒരാളും പുതിയതായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിൻ്റെ ഒരു പ്രമേയം അല്ലെങ്കിൽ കഥ എന്താ? ഇല്ല, പ്രമേയം എന്നാൽ ഇത് ആക്ച്വലി മെയിനായിട്ട് ഒരു സ്ക്രീൻ പ്ലേ ബേസ്ഡ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം ഒരു മൂന്നാല് കഥകളും അത് ഹൈപ്പറിൽ കണക്ട് ആവുന്ന സംഭവമാണ് ഈ പടത്തിൻ്റെ മെയിൻ സംഭവം. പിന്നെ പൊതുവായിട്ട് നന്മ തീമേക്കാളും ബെറ്റർ ആണ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് പടത്തിലുള്ളത്. ഇപ്പം മുരൻ പിന്നെ വളരെ നല്ല ഇതാണ് കിട്ടിയത്. അപ്പം അതിൽ നിന്ന് അതിലെ ക്രിയ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിൽ നിന്ന് അതിലുള്ള ആർട്ടിസ്റ്റ് ഇതിലുണ്ടോ? ഇല്ല, അതിൽ ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റ് ഇല്ല. പക്ഷെ മുരൻ എന്ന പടത്തിൽ എനിക്ക് കിട്ടിയ സപ്പോർട്ട്, എസ്പെഷ്യൽ മീഡിയ സപ്പോർട്ട് പറയുമ്പോൾ ആ സപ്പോർട്ടിനനുസരിച്ച് ഈ പടം ചെയ്തിട്ടില്ല. കാരണം അങ്ങനത്തെ പടം ചെയ്യണം താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ മുരനായിട്ടൊന്നും ഇതിന് ഒരു സമയമില്ല. ഇതൊന്ന് വളരെ വ്യത്യസ്തമായ പടമാണ് മുരണിൽ നിന്നും. അത് ഇച്ചിരി വൈഡായിട്ട് പടമായിരുന്നു, ഇത് ഇച്ചിരി കോമ്പാക്റ്റായ ഒരു സംഭവമാണ്. ഇതൊന്നും വളരെ ഹ്യൂമൻ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത സംഭവമാണ്.